നമസ്കാരം. തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളൊക്കെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു വരേണ്ടതുണ്ട്. 19-ാം തീയതി, അതായത് അടുത്ത വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ശേഷം ഒരു സർവേയും പുറത്തു വിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്നില്ല. ഇക്കുറി അതുകൊണ്ട് തന്നെ വളരെ നേരത്തെയായിരിക്കും തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ പുറത്തു വരിക. കഴിഞ്ഞ ദിവസം 24 ന്യൂസിൻ്റെ സർവേ ഫലമായിരുന്നു നമ്മൾ വിലയിരുത്തിയത്. കൊല്ലത്ത് പ്രേമചന്ദ്രനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അവർ 2.5% വോട്ട് കൂട്ടിയത് വളരെ വിചിത്രമായി തോന്നിയിരുന്നു. ഇന്ന് നമ്മൾ വിലയിരുത്തുന്നത് മനോരമ ന്യൂസിൻ്റെ സർവേ ഫലമാണ്. 3 ദിവസമായി ആണ് അവർ സർവേ ഫലം പുറത്തുവിടുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി അവർ 14 മണ്ഡലങ്ങളിലെ സർവേ ഫലം പുറത്തുവിട്ടു. അവശേഷിക്കുന്ന 6 മണ്ഡലങ്ങളിലെ സർവേ ഫലം ഇന്നേ പുറത്തു വരൂ. 24 ന്യൂസ് LDFന് അനുകൂലമാക്കുന്നതിന് വേണ്ടി UDFനെയും LDFനെയും ഏതാണ്ട് ഒരിടത്ത് കൊണ്ട് എത്തിച്ചായിരുന്നു. നേരിയ മുൻതൂക്കം UDFന് കൊടുത്താലും LDFന് വിജയിക്കാം എന്ന തരത്തിലായിരുന്നു സർവേ അവതരിപ്പിച്ചതെങ്കിൽ കുറച്ചുകൂടി വ്യക്തതയോടെയാണ് മനോരമ ന്യൂസിന്റെ സർവേ ഫലം പുറത്തു വരുന്നത്. മനോരമ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന VMR എന്ന പൊളിറ്റിക്കൽ അനലിസ്റ്റിക് റിസർച്ച് ഗ്രൂപ്പുമായി ചേർന്നാണ് സർവേ ഫലം നടത്തിയത്. മനോരമയ്ക്ക് എന്തായാലും ഒരു മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം കൂട്ടി നോക്കുമ്പോൾ 100%-ൽ അധികം വരുന്ന അബദ്ധമൊന്നും കാണിക്കേണ്ട ഗതികേടില്ല. ഒരു കാര്യം പ്രത്യേകം പറയണം, കഴിഞ്ഞ തവണ മനോരമയുടെ സർവേ ഫലവും ഏതാണ്ട് പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു. 20-ൽ 19 നേടുമെന്ന് ആരും പറഞ്ഞില്ല, 17 നേടുമെന്ന് മറുനാടൻ പറഞ്ഞു. മറ്റുള്ളവരൊക്കെ LDFന് തന്നെയായിരുന്നു മുൻതൂക്കം കൊടുത്തിരുന്നത്. എന്തായാലും ഇക്കുറി മനോരമയുടെ സർവേ ഫലത്തിൽ മുൻതൂക്കം UDFന് തന്നെയാണ്. അതേസമയം LDFനെ അവർ എഴുതി തള്ളുന്നില്ല. എന്നാൽ BJPയെ പൂർണ്ണമായും എഴുതി തള്ളുന്നു എന്നത് ശ്രദ്ധേയമാണ്. LDFാണോ UDFാണോ ജയിക്കുന്നതെന്ന് മനോരമയ്ക്ക് വേണ്ടി സർവേ നടത്തിയവർക്ക് ഉറപ്പില്ലാത്ത 3 മണ്ഡലങ്ങളുണ്ട് ഇതുവരെ പുറത്തു വന്ന 14 മണ്ഡലങ്ങളിൽ. അത് ആറ്റിങ്ങലും വടകരയും കണ്ണൂരുമാണ്. ഈ 3 മണ്ഡലത്തിലും LDFനും UDFനും തുല്യ പിന്തുണയാണ് മനോരമ വിലയിരുത്തുന്നത്. അതായത് ആരാണ് ജയിക്കുന്നത് എന്ന് പറയാൻ മനോരമ ഒരുക്കമല്ല. 2 മുന്നണിക്കും ഒരേ വിജയ സാധ്യത എന്നവർ പറയുന്നു. കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥി MV ജയരാജനും KPCC പ്രസിഡന്റ് കൂടിയായ UDF സ്ഥാനാർത്ഥി K.സുധാകരനും 43% വീതം വോട്ട് കിട്ടുമെന്നാണ് മനോരമയുടെ വിലയിരുത്തൽ. 1%-ഉം 0%-ത്തിന് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല. 2 പേർക്കും തുല്യമായ ജനപിന്തുണയാണ്, 43%. BJPയുടെ സ്ഥാനാർത്ഥിക്ക് 12% മാത്രമേ മനോരമ പറയുന്നുള്ളൂ. എന്നാൽ UDFനും LDFനും, അതായത് K.സുധാകരനും MV ജയരാജനും കട്ടയ്ക്ക് നിൽക്കുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആർക്ക് വേണമെങ്കിലും ജയിക്കാം. ഇതിൽ ആര് ജയിച്ചാലും മനോരമയുടെ സർവേ ശരിയാവും. കാരണം 2 പേർക്കും 43% പറഞ്ഞിരിക്കുന്നത്. ആറ്റിങ്ങൽ കൗതുകമുണർത്തുന്ന കണ്ടെത്തലുമായാണ് മനോരമ വന്നിരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ V.മുരളീധരൻ 28% വോട്ടോടെ വലിയ മുന്നേറ്റം നടത്തും, 3-ാമതെത്തും. 28% വോട്ട് എന്ന് പറയുന്നത് നിസ്സാരമല്ല. കാരണം LDFനും UDFനും തുല്യ വോട്ടാണ് കൊടുത്തിരിക്കുന്നത്, 35%. ആറ്റിങ്ങലിലെ സിറ്റിംഗ് MP പത്തനംതിട്ടക്കാരൻ അടൂർ പ്രകാശനും CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ വർക്കലിലെ MLA V.ജോയിക്കും 35% വോട്ട്. 2 പേർക്കും അണുവിടെ വ്യത്യാസമില്ല, 35%. രണ്ടുപേരിൽ ആര് വേണമെങ്കിലും ജയിക്കാം. തൊട്ടു താഴെ 28% വോട്ടോടുകൂടി മുരളീധരനുണ്ട്. മുരളീധരനും ഇടത് വലത് മുന്നണികളും തമ്മിലുള്ള അകലം കേവലം 7%. വാസ്തവത്തിൽ BJPക്ക് വളരെ ശുഭസൂചകമായ ഒരു വോട്ടിംഗ് പാറ്റേണാണ് ഇത്. വളരെ തന്ത്രജ്ഞനാണ് മുരളീധരൻ എന്നറിയാം. വളരെ കൃത്യമായി വോട്ട് പിടിക്കാൻ അറിയാവുന്ന രാഷ്ട്രീയക്കാരനാണ്. ആഞ്ഞു പിടിച്ചാൽ മുരളീധരനും മുന്നേറാം. ഇടതും വലതും മുന്നണികൾ ഇഞ്ചോടിഞ്ച് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി മുന്നേറാൻ മുരളീധരനും കഴിയും എന്ന സന്ദേശമാണ് വാസ്തവത്തിൽ മനോരമ സർവേ മുമ്പോട്ട് വയ്ക്കുന്നത്. ഏറ്റവും വിചിത്രമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം വടകരയാണ്. വടകരയിൽ ചിത്രത്തിൽ LDFും UDFും മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. BJPയുടെ സ്ഥാനാർത്ഥി അപ്രസക്തമാണ്. അവിടെ വടകരയിൽ UDFും LDFും ഒരേപോലെ തന്നെ തുല്യനിലയിൽ നിൽക്കുന്നു എന്ന് മനോരമ കണ്ടെത്തുന്നു. 2 സ്ഥാനാർത്ഥികൾക്കും, അതായത് KK ശൈലജയ്ക്കും ഷാഫി പറമ്പലിനും 42% വോട്ട് വീതം കിട്ടും. വലിയ തോതിലുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ശൈലജയാണോ അതോ ഷാഫി പറമ്പലാണോ ജയിക്കുന്നതെന്ന് ഉറപ്പില്ല എന്നാണ് മനോരമ പറയുന്നത്. 42.5% രണ്ടുപേരും നേടുന്നു. BJPയുടെ സ്ഥാനാർത്ഥിക്ക് 13.68% മാത്രം. ഈ സർവേ ഫലം UDFന് ഞെട്ടലുണ്ടാക്കും. കാരണം ഷാഫി പറമ്പലിനെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചതിൽ വലിയ റിസ്ക് ഉണ്ട്. മുരളീധരൻ അവിടെ പിന്തുണയുണ്ടായിരുന്നു
എന്ന് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട്. ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിക്കുന്നതായിരുന്നു കൂടുതൽ ഉചിതമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം വരുമ്പോൾ രണ്ട് മണ്ഡലവും നഷ്ടപ്പെട്ടാൽ കോൺഗ്രസ് വലിയ കുഴപ്പങ്ങളുണ്ടാവും. ഷാഫി പർവലിനെ കൊണ്ടുവച്ച് വടകര പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് യു ഡി എഫിന് ക്ഷീണം തന്നെയാണ്. മനോരമയുടെ സർവേ ഫലം പറയുന്നത് ഷാഫിയാണോ ശൈലജ ടീച്ചറാണോ ജയിക്കുന്നത് എന്ന് ഉറപ്പില്ലെന്നാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമായി മനോരമ പറയുന്നത്. ഒരു മണ്ഡലത്തിൽ പോലും എൽ ഡി എഫ് ജയിക്കുമെന്ന് മനോരമ തീർത്തു പറഞ്ഞിട്ടില്ല. ബാക്കി ഇതുവരെ പുറത്തു വന്ന 14-ൽ 11 യു ഡി എഫിന്റെ വിജയമാണ് മനോരമ പ്രവചിക്കുന്നത്. അതേസമയം എല്ലായിടത്തും യു ഡി എഫിന് വോട്ട് കുറയുമെന്നും എൽ ഡി എഫിന്റെ വോട്ട് കൂടുമെന്നും മനോരമ പറയുന്നു. മലപ്പുറത്ത് 53.7% വോട്ടിന് യു ഡി എഫ്, 37.92% എൽ ഡി എഫിന്റെ. വലിയ തോതിൽ വോട്ട് കുറയുന്നുണ്ട് എങ്കിൽ പോലും 15% വ്യത്യാസമുണ്ട്. പൊന്നാനിയിൽ 51% യു ഡി എഫിനും 36.19% എൽ ഡി എഫിനും, അതായത് ഏതാണ്ട് 15% വ്യത്യാസം. കോഴിക്കോട് എം കെ രാഘവന് 43.22% വോട്ട് നേടാൻ കഴിയുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന് 38.09% വോട്ടാണ് മനോരമ പറയുന്നത്. അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് 16.20%. ആലപ്പുഴയിൽ 42.18% വോട്ടോടെ കെ സി വേണുഗോപാൽ വിജയിക്കുമെന്നും സിറ്റിംഗ് എം പി ആയ ആരിഫ് 37.68% വോട്ടിന് പിന്നോട്ട് പോകുമെന്നും മനോരമ പറയുന്നു. കൊടുങ്കാറ്റ് പോലെ അവിടെ തരംഗം സൃഷ്ടിക്കുന്ന ശോഭാ സുരേന്ദ്രന് 18.91% വോട്ട് മാത്രമാണ് മനോരമയും പറയുന്നത്. 24 സർവേയിലും ശോഭാ സുരേന്ദ്രന് 18.91% വോട്ടാണ് കൽപ്പിച്ചത്. അതിനെതിരെയാണ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചത്. കൊല്ലത്ത് 46.41% വോട്ടോടെ പ്രേമചന്ദ്രൻ വിജയിക്കും. 37.90% വോട്ടാണ് മുകേഷിന് ലഭിക്കുക. 18.91% കൃഷ്ണകുമാറിന് കിട്ടും. അത് വലിയ തോതിൽ കൃഷ്ണകുമാർ വോട്ട് പിടിക്കുന്നു എന്നാണ്, പക്ഷേ 18.9 എന്നാണ്. പ്രേമചന്ദ്രന്റെ വോട്ടിംഗ് കുറയും, ഭൂരിപക്ഷം കുറയും, എന്നാൽ വിജയം പ്രേമചന്ദ്രന് തന്നെ. കാസർഗോഡ് ഏതാണ്ട് 10% വോട്ടിന്റെ വ്യത്യാസത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുമെന്ന് പറയുന്നു. 43.09% എൻ വി ബാലകൃഷ്ണൻ 33.03%, എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വിനി 22.20%. തിരുവനന്തപുരത്തെ മനോരമയുടെ സർവേയാണ് യഥാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കൃത്യമായി വോട്ട് പിടിച്ച് രാജീവ് ചന്ദ്രശേഖർ മുന്നേറുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ മനോരമയുടെ സർവേയിൽ ശശി തരൂർ ബഹുദൂരം മുമ്പിലാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരും പന്ന്യൻ രവീന്ദ്രനും മത്സരിക്കുന്നു എന്നാണ് മനോരമയുടെ കണ്ടെത്തൽ. ഏതാണ്ട് 10% വോട്ടുകൾക്ക് മുമ്പിലാണ് രാജീവ് ചന്ദ്രശേഖരേക്കാൾ ശശി തരൂർ എന്ന് മനോരമ പറയുന്നു. തിരുവനന്തപുരത്തെ 40.07% വോട്ട് ശശി തരൂർ തേടുമ്പോൾ കേവലം 29.88% മാത്രമേ രാജീവ് ചന്ദ്രശേഖരന് കിട്ടൂ എന്നാണ് മനോരമ പറയുന്നത്. അതുപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ 28.37, 1% വോട്ടിന്റെ കുറവ് മാത്രമാണ് പന്ന്യനുണ്ടാവുക. 11% വ്യത്യാസം ശശി തരൂർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ ഒരു സർവേ ഫലത്തിലെ ഏറ്റവും വിചിത്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് തിരുവനന്തപുരത്തെ ശശി തരൂരിന്റെ ഈ മുന്നേറ്റം തന്നെയാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിലേതും. തൃശ്ശൂരിൽ പൊതുവെയുള്ള വിലയിരുത്തൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരമെന്നാണ്. മുരളീധരൻ മൂന്നാമതാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ മനോരമ സർവേയിൽ പറയുന്നത് മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടെ കെ മുരളീധരൻ തൃശ്ശൂരിൽ ജയിക്കുമെന്നാണ്. തൃശ്ശൂരിൽ 36.51% വോട്ടോടെ കെ മുരളീധരൻ ജയിക്കുമ്പോൾ 30.59 വോട്ടോടെ സുരേഷ് ഗോപി, 30.53 വോട്ടോടെ, അതായത് 0.6% വോട്ടിന്റെ വ്യത്യാസം സുനിൽകുമാറുമെന്നാണ്. അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാമതാകും എന്നാണ് മനോരമയുടെ വിലയിരുത്തൽ. വളരെ വിചിത്രമായ ഒരു വിലയിരുത്തലാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും മനോരമ നടത്തിയിരിക്കുന്നത്. രണ്ടിടത്തും ബി ജെ പിയുടെ പരാജയം മനോരമ നിസ്സംശയം പ്രവചിച്ചിരിക്കുന്നു. മനോരമയുടെ സഭയിൽ പുറത്തു വന്നിരിക്കുന്നതിൽ ഇനി രണ്ട് മണ്ഡലങ്ങൾ കൂടിയാണ് ചാലക്കുടിയും പത്തനംതിട്ടയും. പത്തനംതിട്ടയിലെയും ഒരു വിധത്തിൽ വിചിത്രം എന്ന് പറയേണ്ടി വരും. വലിയ ഭൂരിപക്ഷത്തിൽ, വലിയ മുൻതൂക്കത്തിൽ ആൻഡോ ആന്റണി ജയിക്കുമെന്നാണ് മനോരമ പറയുന്നത്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി തോമസ് ഐസക്കും അനിൽ ആന്റണിയും തമ്മിൽ മത്സരിക്കുന്നുവെന്ന് മനോരമയുടെ സർവേ ഫലം. ആൻഡോ ആന്റണിക്ക് 37.6% വോട്ട്. അത് വളരെ കംഫർട്ടബിളായ മാർജിനാണ്. കാരണം
രണ്ടാമതെത്തിയിരിക്കുന്നത് ആരെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ 28% വീതം തോമസ് ഐസക്കും അനിൽ ആന്റണിയും തമ്മിൽ പോരാടുന്നു എന്നാണ് റിപ്പോർട്ട്. വാസ്തവത്തിൽ ബി ജെ പിക്ക് ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനം കാണിക്കുന്ന ആദ്യത്തെ സർവേയാണിത്. 28% അനിൽ ആന്റണിയും 28% തോമസ് ഐസക്കും നേടുന്നു. 37.6 ഏതാണ്ട് 10% വ്യത്യാസത്തിൽ ആൻഡ്രു ആന്റണി ജയിക്കുന്നു എന്നാണ് മനോരമ പറയുന്നത്. അതായത് ഒരു സംശയവുമില്ലാതെ ആൻഡ്രു ആന്റണി ജയിക്കും. രണ്ടാമതെത്തുന്നത് തോമസ് ഐസക്കാണോ അനിൽ ആന്റണിയാണോ എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ എന്നാണ് മനോരമ പറയുന്നത്. അനിൽ ആന്റണി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു പത്തനംതിട്ടയിൽ എന്ന് വേണം ഈ സൂചന വ്യക്തമാക്കാൻ. ഇനി നമുക്ക് ചാലക്കുടിയിലേക്ക് പോവാം. ചാലക്കുടിയിൽ വളരെ വിചിത്രമായ ഒരു കണ്ടെത്തലാണ്. നമുക്കറിയാം കേരളത്തിൽ UDFന്റെ ഏറ്റവും ഉറച്ച രണ്ട് മണ്ഡലങ്ങൾ, എക്കാലവും ഏറ്റവും ഉറച്ച രണ്ട് മണ്ഡലങ്ങൾ, അത് എറണാകുളവും ചാലക്കുടിയുമാണ്. കൊല്ലം പ്രേമചന്ദ്രൻ വന്നതുകൊണ്ടാണ് UDFന്റെ ഉറച്ച സീറ്റായത്. ഇടുക്കിയിൽ പലപ്പോഴും LDF ജയിച്ചിട്ടുണ്ട്. വളരെ യാദൃച്ഛികമായാണ് എറണാകുളത്ത് LDF ജയിച്ചത്. ചാലക്കുടിയിലും LDF ജയിച്ചിട്ടുണ്ട്, ഇന്നസെന്റ് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പക്ഷേ UDFന് ഉറച്ച കോട്ടയാണ്. ബെന്നി ബഹനൻ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഇക്കുറി ബെന്നി ബഹനാൻ വിജയം ഉറപ്പാവേണ്ടതാണ്. എന്നാൽ 2020 ബെന്നി ബഹനാനെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ മത്സരിക്കുന്നു. അതുകൊണ്ട് ബെന്നി ബഹനാന് തോൽവി ഉണ്ടായേക്കാം, ഇടതുപക്ഷം ജയിച്ചേക്കാം എന്നൊരു വിലയിരുത്തലുണ്ട്. എന്നാൽ മലയാള മനോരമയുടെ സർവേ പറയുന്നു 2020 സ്ഥാനാർത്ഥി 10% കൂടുതൽ വോട്ട് നേടുമെങ്കിലും വിജയിക്കുന്നത് ബെന്നി ബഹനാനാവും. ചാലക്കുടിയിൽ 37% വോട്ടോടുകൂടി ബെന്നി ബഹനാൻ ജയിക്കും. 32.14% മാത്രമേ ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിക്കൂ. 17.98% വോട്ട് NDAയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടും. 11.84% വോട്ട്, ഏതാണ്ട് 12% വോട്ട് 2020 സ്ഥാനാർത്ഥി പിടിക്കുമെന്നാണ് മനോരമ വിലയിരുത്തൽ. അതാണ് 12% വോട്ട് 2020 പിടിച്ചിട്ടും ബെന്നി ബഹനാൻ ജയിച്ചെങ്കിൽ അത് 2020യെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവും. എന്തായാലും മനോരമയുടെ സർവേയിൽ ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിന് ഉറപ്പ് നൽകുന്നില്ല. മൂന്നിടത്ത് വേണമെങ്കിൽ ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. ബാക്കി 11 യു ഡി എഫിന്റെ വിജയം ഉറപ്പ് പറയുന്നു. BJP വിജയിക്കുകയില്ല എന്ന് തീർത്തു പറയുന്നു.